ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേ എന്നാൽ നമ്മുടെ മീട്ടുമോൻ ഇവിടെ എന്നെ കാത്തു നിൽപ്പുണ്ട്. ഇവിടെ കിടക്കുമായിരുന്നു ആള്. വയറൊട്ടി കിടക്കണോട്ടാ, ഞാൻ പോണ്. കിട്ടുവോ? പോയി. കൊച്ചുമോൻ എന്ത് ചെയ്യണം? കൊച്ചെന്തേ? കുഞ്ഞുമാവി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കുഞ്ഞു പപ്പിക്കും അതുപോലെ അവളുടെ അമ്മയ്ക്കും നമ്മൾ ഒരു തുള്ളി വെള്ളം വയ്ക്കുന്ന പാത്രം പോലും ആൾക്കാർ വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ഇന്ന് വയ്ക്കുന്ന പാത്രം നാളെ അവർ എറിഞ്ഞുടച്ചേക്കുന്നത് കാണാം. എന്തിനാണ് ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം വെറുക്കുന്നവരുണ്ടാവാം, പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളവും വയ്ക്കുന്ന പാത്രം എടുത്ത് കാട്ടിക്കളയുന്നത് മനസ്സാക്ഷിയും അത്രയ്ക്ക് കരുണയും ഇല്ലാത്തവരാണ്. പുതിയ സ്ഥലം ഞാൻ അവർക്ക് കണ്ടെത്തി കൊടുത്തതാണ്, ഹോട്ടലിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ ആവുമ്പോൾ ആരും ശല്യം ചെയ്യില്ലല്ലോ പാവങ്ങൾ. നമ്മൾ ഭക്ഷണം വയ്ക്കുന്ന പാത്രവും വെള്ളം വയ്ക്കുന്നതൊക്കെ എല്ലാവരും എടുത്ത് കളഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് കൊടുത്തേക്കുന്നു. പാവം, പതുക്കെ മതി കുഞ്ഞേ, പതുക്കെ കേട്ടാ. ഈ കുഞ്ഞിനെ ഒരാൾ കൊണ്ടുപോകാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വെച്ചേ കുഞ്ഞാൻ. കുഞ്ചൂസ്, കുഞ്ചൂസിനെ ഒരാൾ കൊണ്ടുപോകാമെന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പിശി 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 പിശ പിശി 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 പിശി. കുഞ്ചൂസേ, കുഞ്ചൂസേ, ഇത് ചോറ് കഴിയാറായി. മുട്ട പിടിങ്ങിയതും ചോറാണ് കേട്ടോ. ഉണ്ടായല്ലേ കുഞ്ഞിനെ. വെള്ളം കുടിച്ചോ, കുടിച്ചോ കേട്ടോ, കുടിച്ചോ മോനെ, കുടിച്ചോ. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചോർത്ത് ഇന്ന് പൂർത്തിയാക്ക്, ഞാൻ പോയിക്കോട്ടെ. ഇനി കിണറിലൊന്നും ചെന്ന് ചാടരുത്. അവൾക്ക് വലിയ സ്നേഹമാണ് മകളോട്. എല്ലാ കുഞ്ഞുങ്ങളും പോയല്ലോ, ഒരാൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കുഞ്ചി, കുഞ്ചു, മേലെ എത്ര പ്രാവശ്യം എന്നെ കുളിപ്പിച്ച് എന്നിട്ട് പിന്നെയും പിന്നെ അഴുക്കാക്കിയല്ല കുഞ്ചു. ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്കാനിട്ട് അമ്മയും മോളും. ഏ, കുളിച്ചിട്ട് വെള്ളം മേത്ത് വരുത്തി വെച്ചിട്ട് ഇങ്ങോട്ട് നോക്കാൻ നോക്കിയേ. അമ്മേ, വീണ് വീണ്ട വീണ്ട കേട്ടാ. ഏ, എൻ്റെ വണ്ടി കയറ്റിയേക്കോ, വണ്ടി കയറ്റിയേക്കോ. കണ്ട, കുളിപ്പിച്ച് വന്നിട്ട് മണ്ണി കിടന്ന് കുളിഞ്ഞുണ്ടതല്ലേ നീയെ. ഏ, നീ പൂച്ചേ, ഞാൻ പോന്നിട്ടാ. കുഞ്ഞു, ഒരു മൈൻഡ് ഉണ്ടോ നോക്കിയേ. കുഞ്ഞേ, കുഞ്ഞേ, എന്താണ്? ഞാൻ പോണെന്നാ. ഇവർക്ക് മുമ്പ് ഭക്ഷണം കൊടുത്ത കാരണം പിണങ്ങി കിടക്കുന്നതാണ് നമ്മുടെ പൂച്ച സാറ്. നമ്മുടെ കുട്ടീസിൻ്റെ അടുത്ത് പോകാം. നമുക്ക് നാല് കുട്ടീസാണ്, അവർ നാടൻ ക്രോസാണ്. പലരും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതൊന്നും കൂടി. അപ്പോൾ അവരാരോ കൊണ്ട് കളഞ്ഞതാണ്, ആരാന്നറിയില്ല. നമ്മൾ ഇത്രയും വരെ എത്തിച്ചു. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാം. പതുക്കെ 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 നിർത്തേ മോനെ പാത്രം. കുഞ്ഞുമക്കൾക്ക് നമ്മൾ മുട്ട ഉണ്ണിയും ചോറും കൂടി ചേർത്തതാണ്. ദൈവം, ആരും വന്നില്ലല്ലേ മോനെ. പോയേടി യൂണിറ്റ്, വയറ് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അതെ, പാവങ്ങൾ ദാഹിച്ച് വിശന്ന് തളർന്നിരിക്കുകയായിരുന്നു. അവിടെയുള്ള കൊച്ചു പിള്ളേർ എന്തൊക്കെയോ കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്കറിയില്ല ഫീഡ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അവരത് കഴിക്കുന്നുമില്ല. അപ്പോൾ എന്നെ കാണുമ്പോൾ ഓടി വരും. ഞാൻ വയറു നിറച്ച് കൊടുത്തിട്ട് പിന്നെ ബാക്കി അവിടെ അവരെ കാണുകയെ വെച്ചിട്ടാണ് പോരാറ്. ഇവിടെ കിടക്കണുള്ള ജൂലിറ്റു വാല് പൊന്തി മറന്നേ. ഈടെ എവിടെ ജൂലിറ്റുവിൻ്റെ? ജൂലിറ്റുവോ ഉണ്ടല്ലേ. അധികം വിശപ്പില്ല അവക്ക്, പേടിത്തോണ്ടി വാ, അന്ന് കഴിച്ചോളാൻ. പോയി അപ്പിട്ടോട്ടെ. അയ്യടാ, ഒരാളത് അപ്പിടാൻ പോയിട്ടുണ്ട് കേട്ടാ. ചേച്ചേട്ടന്മാരൊക്കെ കൂടി കൊണ്ടാക്കും കേട്ടാ. ഞാൻ പോട്ടെ.
ഇവന് എടുക്കാം. ഇവന് എന്താന്ന് വെച്ചാല് പിന്നെ ഓട്ടം. ഇന്നലെ എന്റെ വണ്ടിയുടെ പിന്നാലെ ഓടി. അവിടക്ക് 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 വണ്ടി വണ്ടി ടയറ് നിറഞ്ഞ് തന്നല്ലേ ഞാൻ. അറിയില്ലേ എന്തോരം നിറഞ്ഞു കുറുമ്പനാണ്. ആദ്യം ഇത്ര കുറുമ്പുണ്ടായില്ലല്ലേ. വിളിച്ച് പറഞ്ഞല്ലോ റെഡി. എങ്ങനെ അറിയാ എല്ലാ ദിവസവും ഞാൻ എത്ര തിരക്കുകളുണ്ടായാലും എത്ര എന്തുണ്ടായാലും ഞാൻ അവർക്ക് ഭക്ഷണം മുടങ്ങാതെ ഇവർക്ക് എല്ലാവർക്കും എത്തിക്കാറുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്കും കമൻറ്റും ചെയ്ത് ഷെയർ ചെയ്ത് സഹായിക്കുക.